ഇന്ന് കാലത്താണ് കോളേജിന് മുന്നിൽ ആർ എസ് എസ് നേതൃത്വത്തിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. എസ് എഫ് ഐ അതിക്രമം നടത്തുന്നതെന്ന് ആരോപിച്ചായിരുന്നു പരിപാടി. പരിപാടിക്കിടെ എസ് എഫ് ഐ എ ബി യു പി പ്രവർത്തകർ തമ്മിലുള്ള വാക്കേറ്റം കല്ലേറിന് വഴിമാറി. ഇതിനിടെ ഒരു വിഭാഗം കോളേജിനകത്തേക്ക് കയറിയതോടെ സംഘർഷഭൂമിയായി കേരളോർമ്മ മാറി. പരിക്കേറ്റ 18 വിദ്യാർത്ഥികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഏകപക്ഷീയമായ ആക്രമണമാണ് എസ് എഫ് ഐ നടത്തിയതെന്ന് എ ബി വി പി ആരോപിച്ചു. ഒരു 10 ആളുകൾ വടിയും വലിയ മാരകനായിട്ട് ഒന്ന് അകത്ത് കയറിയിട്ട് മർദ്ദിക്കേണ്ടായിരുന്നു. ഇവിടെ ഈ ലൈബ്രറിയുടെ അവിടെ വെച്ചിട്ട് വലിയ തോതിൽ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ പോലീസുകാരൊന്ന് വിഷയങ്ങൾ ശാന്തമാക്കി ഇവിടെ വളരെ സമാധാനമായിട്ട് അവിടെ വിഷയം പോയിരുന്നു. ഞങ്ങൾ ഒരു പ്രകോപനം ഉണ്ടാക്കാതെ അവിടെ ഡീസോണ്ട് പ്രാക്ടീസായിട്ട് മുന്നോട്ട് പോയിരുന്നു. ഇവിടെ ഉള്ള അധ്യാപനോട് എല്ലാവരും ചോദിച്ചറിയാം അനാവശ്യമായിട്ട് ഇങ്ങോട്ട് വെറുതെ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ ഡീസോൺ കലോത്സവത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ പ്രവർത്തകരെ ആർ എസ് എസ് പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് എസ് എഫ് ഐയുടെ ആരോപണം. സംഘർഷത്തെ തുടർന്ന് കോളേജിന് മുന്നിൽ കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോളേജിന് അവധിയും പ്രഖ്യാപിച്ചു. റിപ്പോർട്ടർ തൃശൂർ.